Hi friends, welcome to JD Media. Fitness series in the video. In the share in Agraigundu, Namuk number of weekly cana set up a cherry home gym. Ningle Largoriam, your situation, Corona, your time mill, Namuk Palarkum, gym will regularly to Puanga in Verilla. Palarum safety alleged to Bounilla gathering Mandanachi and Skippium. I will show you the equipment. കാരണം എൻ്റെ അറിവിലുള്ള മൂന്ന് ഒരാളുണ്ട് സുഹൃത്തുക്കള് ഈ ഒരു ട്രെഡ്മില്ലൊക്കെ മേടിച്ചിട്ട് വീട്ടിലിങ്ങനെ റെസ്റ്റ് ചെയ്യണം ഒന്നും തൊടുന്നില്ല ജസ്റ്റ് ആരെങ്കിലും വരുമ്പോൾ അവരുടെ വീട്ടിൽ അവർ ട്രെഡ്മില്ലുണ്ട് എക്സസൈസ് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള തോന്നൽ വരുന്നവർക്ക് ഉണ്ടാവുന്നല്ലാന്ന് അത് മേടിച്ച ആൾക്ക് യാതൊരു പ്രയോജനമില്ല അതുകൊണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഒരു കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും എക്സസൈസ് വീട്ടിൽ ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇത് മേടിച്ചാൽ മതി സെറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ ഈ ചിലവുന്ന ക്യാഷ് വേറെ എന്തെങ്കിലും ഉപയോഗിക്കുക അതാണ് നല്ലത് പിന്നെ വേറെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മോർണിംഗ് അല്ല ഇനിയിപ്പം ഇൻ കേസ് നമുക്ക് എപ്പോഴും ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ ചിലപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് വരും വർക്കൗട്ട് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വരുന്നു ആ ടൈമിൽ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും ഈവൻ നിങ്ങൾ ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ ആണെങ്കിലും ചില സാഹചര്യങ്ങൾ നമുക്ക് പോകാൻ കഴിയുന്നവരല്ല ചില ദിവസങ്ങൾ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ വീട്ടിൽ ഇത് മേടിച്ച് വെച്ചാലും വീട്ടിൽ സെറ്റപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് ആ എക്യുപ്മെൻറ്റ്സ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് കാണാം സോ നമ്മുടെ ഫസ്റ്റ് ഐറ്റമാണ് ട്രെഡ്മില്ലർ ഈ ഒരു ട്രെഡ്മില്ലർ ഇത് 4-in-1 ആണ് നമുക്ക് ഈ ഒരു ട്രെഡ്മില്ലർ തന്നെ റണ്ണിങ് വാക്കിംഗ് പിന്നെ അതുപോലെ തന്നെ അതുമേ നമുക്ക് സ്റ്റെപ്പർ ചെയ്യാൻ പറ്റും അതിലിപ്പോൾ ഇതിലിങ്ങനെ ഈ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് ഇത് ലോക്ക് ചെയ്ത് കാണുക അത് നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് സ്റ്റെപ്പ് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ട്വിസ്റ്റർ ഇവിടെ നമുക്ക് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റും ട്വിസ്റ്റിംഗ് പ്ലേറ്റ് ആണ് ഈ കാണുന്നത് പിന്നെ അതേപോലെ തന്നെ ഫോർത്ത് ഒരു പുഷപ്സ് ചെയ്യാനുള്ള രണ്ട് ഹാൻഡിൽ നമുക്ക് എടുത്തിട്ടുണ്ട് ഈ ഒരു ട്രെഡ്മില്ലറിൽ നമുക്ക് 4 ഐറ്റം എക്സസൈസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കുഴപ്പമില്ലാത്തൊരു ഒരാൾക്ക് സിംഗിളായിട്ട് യൂസ് ചെയ്യാൻ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെഡ്മില്ലാണിത് ഇത് ഓട്ടോമാറ്റിക് അല്ല മാനുവലാണ് ഇതിൻ്റെ എല്ലാ പൾസും ബാക്കിയുള്ള ടൈമിംഗ് കലോറീസ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാനുള്ള ഒരു മീറ്ററൊക്കെ ഉണ്ടാകുന്നത് സാധാരണ ട്രെഡ്മില്ല പോലെ തന്നെ പക്ഷേ ഇത് വർത്തിയാണ് കുഴപ്പമില്ല ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 14,000 ആണ് ഇത് വരുന്നത് ആ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സാധനമാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത് നല്ല സാധനമാണ് പിന്നെ ഇത് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു പാക്കേജായിട്ട് വരിക നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ അവരെ വേണമെന്നുണ്ടെങ്കിൽ ഈ കമ്പനി നമ്മൾ അപ്രോച്ച് ചെയ്താൽ മതി ഇത് അൺപാക്ക് ചെയ്യണ സമയത്ത് ഇവരുടെ ടോൾ ഫ്രീ നമ്പർ കാണാൻ പറ്റും അതിൽ വിളിച്ചാൽ മതി ഞാനിതിവിടെ ഞാൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്താണ് വലിയ ഡിഫിക്കൽട്ടൊന്നും അല്ല വളരെ ഈസി ആയിട്ട് അതിൽ ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട് അവർ ഇതിൻ്റെ മാനുവലിൽ നമുക്കെന്നെ ചെയ്യാൻ കഴിയും പിന്നെ നമ്മുടെ അടുത്ത ഐറ്റമാണ് ഒരു സൈക്കിൾ
ഇതും ഏകദേശം 5000 പ്ലസ് 6000 റുപ്പീസ് വരുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സൈക്കിളാണത്. ഈ പറഞ്ഞ പോലെ നമ്മൾ ജിമ്മിലെ പർപ്പസ്, ജിമ്മിൽ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ യൂസേഴ്സ് വരുന്നതാണ്, അത്രയും ഹെവി ഡ്യൂട്ടി അല്ല. എന്നാലും നമുക്ക് ഒരു വീട്ടിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടു മൂന്ന് ആൾക്കാർ റെഗുലറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും വളരെ നല്ല ഒരു സൈക്കിളാണ്. ഇതുപോലെ ഈ പറഞ്ഞ പോലെ എല്ലാ അതിൻ്റെ മീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാതെ നല്ലൊരു സൈക്കിളാണത്. ഞാൻ പറയുന്നത് ഞാനൊരു രണ്ടാഴ്ച യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ വേറൊരു പർച്ചേസ് ചെയ്തത് ഈ പറഞ്ഞ പോലെ കോംബോ ആണ്. അതിലൊരു സ്ട്രൈറ്റ് ബാർ വരുന്നുണ്ട്, സ്ട്രൈറ്റ് റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു ഈസഡ് ബാർ, പിന്നെ അതിൻ്റെ കൂടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ്സ് ആണ്. 5 kg ടു പ്ലേറ്റ്സ് വരും, പിന്നെ 3 kg 4 plates വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ആ ഒരു കോമ്പോയിലൂടെ വരുന്നതാണ്. ഒരു ഡംബലിൻ്റെ റോഡ്, ഫ്രീ ആയിട്ടുള്ള ഒരു റോഡ് മാത്രം. പിന്നെ ഞാൻ അത് കൂടാണ്ട് ഈ കാണുന്ന ഡംബൽ ഫിക്സ് ചെയ്തിട്ടുള്ള പ്ലേറ്റ്സ്, ചെറിയ പ്ലേറ്റ്സൊക്കെ ഞാൻ വേറെ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്താണ്. അതിൻ്റെ കൂടെ ഒരു റോഡ് ഫ്രീ ആയിട്ട് കിട്ടും. അതാണ് ഈ സെക്കൻഡ് റോഡ് ഡംബലിൻ്റെ റോഡ് വരുന്നത്. ഇത് കൂടാതെ ഞാൻ പർച്ചേസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യോഗ മാറ്റ് ഓർ എക്സസൈസ് മാറ്റ്. ഈ ഒരു മാറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അബ്ഡോമിനൽ എക്സസൈസും എല്ലാം ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നിങ്ങളൊരു ബെഞ്ച്, എന്തെങ്കിലും ഒരു ബെഞ്ച് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബെഞ്ച് പ്രസ്സും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു മാറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ഗ്രൗണ്ട് പ്രസ്സായിട്ട് ചെയ്യാൻ പറ്റും. ബെഞ്ച് പ്രസ് എന്തായാലും ചെയ്യണമെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് വീട്ടിൽ തന്നെ ചെയ്യണം ഉദ്ദേശിച്ച പ്ലാൻ വെച്ചെങ്കിൽ വലിയ റേറ്റ് ഒന്നുമില്ല. ഇതിൻ്റെ ഒരു ബെഞ്ച് പ്രസ്സിന് ഒരു ബെഞ്ച് കിട്ടും, ബെഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ഐറ്റമാണ് നമുക്ക് ഒരു ചെറിയൊരു ഹോം ജിമ്മിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും മതി. പിന്നെ നിങ്ങളെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഓരോന്നും ആഡ് ചെയ്യാൻ പറ്റും. ഈവൻ കുറച്ചുകൂടി ക്യാഷ് ഉണ്ടെങ്കിൽ ഒരു ഒരു ഹോം സ്റ്റേഷൻ തന്നെ, ഹോം വർക്ക് സ്റ്റേഷൻ തന്നെ ചെയ്യാൻ പറ്റും. അതിൽ ലാറ്റ് പുൾ ഡൗണ്, അതുപോലെ തന്നെ ലെഗ് എക്സ്റ്റൻഷൻ, ഇങ്ങനെയുള്ള എക്സസൈസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ചെയ്യാൻ പറ്റിയൊരു ഒരു ഹോം സ്റ്റേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ഓൺലൈനിൽ. പക്ഷേ ഇതാ ഇതുണ്ടായ തന്നെ അത്യാവശ്യം ഒരാൾക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റിയ എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കാം, ഇത് ട്രൈ ചെയ്യാം. ഇതിലെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അപ് ടു യു, നിങ്ങളെ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ചെറിയ ഹോം ജിം വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഒരു ഒരു ഭാഗം, ഒരു ഹാളിൻ്റെ അല്ലെങ്കിൽ റൂമിൽ തന്നെ ഒരു ഭാഗം നമുക്ക് ഒരു ചെറിയൊരു ഹോം ജിം സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നേരത്തെ ഞാൻ പറയാൻ വിട്ടു പോയൊരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞ കോംബോ എന്നുള്ള ഐറ്റംസിൽ ഈ രണ്ട് സാധനങ്ങളും ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഒന്നാമത് സ്കിപ്പിംഗ് റോപ്പ്, സ്കിപ്പിംഗ് റോപ്പ്, പിന്നെ നമ്മളെ റിസ്റ്റ് ഒക്കെ പവർ കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ഹാൻഡിലുണ്ട്. ഇത് ഇത് ഇതിൽ ഇൻക്ലൂഡാണ്. അപ്പോൾ അതും നമുക്ക് നല്ലതാണ്, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യണതൊക്കെ നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ എല്ലാത്തിലും ഉപരി നമുക്ക് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നുള്ളൊരു ദൃഢനിശ്ചയമാണ് നമുക്ക് വേണ്ടത്. സാധനങ്ങളൊക്കെ പിന്നീടുള്ള സെക്കൻഡറിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു സംഭവം നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ നോക്കുക. ഇതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വരുന്നത് എല്ലാം കൂടിയിട്ട് ഓൾ ടുഗദർ ഒരു 30,000 rupees അത്ര വരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അത് വലിയൊരു ബഡ്ജറ്റായി എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾ അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ഓൺലൈനിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ഡീറ്റെയിൽസ് ഇടുന്നുണ്ട്, ഓരോ ലിങ്ക് ഇടുന്നുണ്ട്. അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിൽ ലോ ബഡ്ജറ്റിനുള്ള ട്രെഡ്മില്ലും സൈക്കിളും അതേപോലെ ഈ ഒരു ഐറ്റംസ് എല്ലാം ഉണ്ട്, പല ബഡ്ജറ്റും ഉണ്ട്, ഇതിനെക്കാട്ടിലും കുറഞ്ഞ ബഡ്ജറ്റും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 14,000 ഈ ഒരു ട്രെഡ്മില്ലിന് വന്നിരിക്കുന്നത്, അത് 12,000 ഈവൻ 10,000 വരാനുള്ള ഐറ്റംസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരുത്തലൊരു ആവറേജാണ് ഞാൻ നോക്കുമ്പോൾ, അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അത്യാവശ്യം ഒരു 4.3 റിവ്യൂ ഒക്കെ ഉണ്ട്, സ്റ്റാർ ഉണ്ട്. അപ്പോൾ ആ ഒരു റിവ്യൂ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ സെറ്റപ്പ് ചെയ്യാൻ നല്ലതാണ്. നമുക്കറിയാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പല ടൈമിലും നമുക്ക് ജിമ്മിൽ റെഗുലറായിട്ട് പോകാൻ കഴിയുന്നു വരില്ല പല സാഹചര്യങ്ങളും. അപ്പോൾ നമ്മൾ അതിന് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഇത് ഞാനിപ്പോൾ നാട്ടിൽ വന്ന് വെക്കേഷൻ വന്ന സമയത്ത് ജിമ്മിന് പോകേണ്ട ഒരു ഒരു എന്താ പറയുക, ഈ ഒരു സിറ്റുവേഷനിൽ ജിമ്മിൽ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാൻ നേരത്തെ ബുക്ക് ചെയ്ത് ഇങ്ങനെ സെറ്റപ്പ് ചെയ്തു. ഈ ഒരു 2-3 ആഴ്ച ഞാൻ വർക്കൗട്ട് ചെയ്തു.
വളരെ ഹാപ്പിയാണ് ഞാൻ. ഈ ഒരു നമ്മളാ ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, അപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞ ആളൊരു ഫീലിംഗ്, ആ കാര്യത്തിൽ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്തത്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. സോ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.